ഹായ് ദോസ് നമസ്കാർ നമ്മുടെ അവതാര നാട്ടുകളുടെ ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം സ്ത്രീ ലൈംഗികത ആസ്വാദികരമാക്കാൻ പുതുപുത്തൻ വഴികൾ ഒപ്പം ശാരീരിക വേഴ്ച ഇങ്ങനെയൊക്കെ ആയാൽ അത് വേറെ ലെവലാകും ഈ വിഷയത്തെയാണ് ഈ സെഷനിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ദോസ്തു നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അഭിപ്രായം എഴുതുക വീഡിയോ ഷെയർ ചെയ്യുക പ്ലീസ് പ്ലീസ് ഡോണ്ട് മൈൻഡ് കാലങ്ങളായി ലൈംഗികതയുടെ കാര്യത്തിൽ പലതും സഹിക്കുകയാണ് സ്ത്രീകൾ പുരുഷന്മാർക്കുള്ള കാമാസക്തി അതേ അളവിൽ തന്നെ സ്ത്രീകൾക്കുമുണ്ട് പറയുന്നത് ലോകപ്രശസ്ത ലൈംഗിക അധ്യാപികയായ എമിലി നാഗോസ്കിയാണ് എമിലി ഇത് വെറുതെ അങ്ങ് പറയുകയല്ല ലോകമെമ്പാടുമുള്ള ധാരാളം സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങളിൽ ഗവേഷണം നടത്തിയാണ് അവർ ഇത് സമർത്ഥിക്കുന്നത് അത്തരം ഗവേഷണങ്ങളിൽ അവർ ഏറ്റവും അവസാനമായി നടത്തിയതാവട്ടെ പിങ്ക് പിൽ അഥവാ സ്ത്രീകളുടെ വയാഗ്രയെക്കുറിച്ചാണ് സ്ത്രീകൾക്കായുള്ള വയാഗ്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ കാരണമായി എമിലി ചൂണ്ടിക്കാട്ടുന്നത് ഓരോ സ്ത്രീയും ലൈംഗികതയുടെ കാര്യത്തിൽ വ്യത്യസ്തരാണ് എന്നതാണ് പുരുഷന്മാരെ പോലെ ഒരേ ലൈംഗിക പ്രകൃതിയല്ല സ്ത്രീകൾക്ക് എന്ന് എമിലി സമർത്ഥിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും കള്ളം പറയുകയായിരുന്നു എന്നതാണ് സത്യം അത് കേൾക്കാൻ അത്ര സുഖകരമല്ലെങ്കിലും പക്ഷേ അത് ആരുടെയും തെറ്റല്ല സ്ത്രീകൾ തങ്ങളുടെ യഥാർത്ഥ ലൈംഗിക താല്പര്യങ്ങൾ മറച്ചുവെച്ചതിനെ പറ്റി എമിലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വളരെ കാലങ്ങൾക്ക് മുമ്പ് പാശ്ചാത്യ ശാസ്ത്രവും വൈദ്യശാസ്ത്രവും സ്ത്രീ ലൈംഗികതയ്ക്ക് പുരുഷന്മാരുടേതിന്റെ അതേ പ്രാധാന്യം നൽകിയിരുന്നു പൂർണ്ണമായും ശരിയല്ലായിരുന്നു എന്ന് മാത്രം തന്റെ ഗവേഷണത്തിലൂടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരവും നിർദ്ദേശിച്ചിരിക്കുന്നു എമിലി നിങ്ങൾ ലൈംഗിക ജീവിതം ആസ്വദിക്കുകയോ ലൈംഗിക അസംതൃപ്തി അനുഭവിക്കുകയോ എന്തുമായിക്കൊള്ളും അത് ആസ്വദിക്കുവാനും കൂടുതൽ ആസ്വാദികരമാക്കുവാനും എമിലി ഇനി പറയുന്ന വഴികൾ ആർക്കും പരീക്ഷിക്കാവുന്നതാണ് ഒന്ന് സ്വന്തം ശരീരത്തെ അറിയുക സ്വയം തിരിച്ചറിയുക ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയിൽ നിന്നും തീർത്തും വ്യത്യസ്തയാണ് രണ്ട് എന്തുതരം ലൈംഗികതയാണ് നിങ്ങൾക്ക് ആസ്വാദികരം എന്ന് മനസ്സിലാക്കുക 15% സ്ത്രീകൾ മാത്രമാണ് എപ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നത് 30% ചുംബനമോ സ്പർശനമോ ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയാണ് രതിയിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്നത് ശേഷിക്കുന്നവരിൽ ഈ രണ്ടവസ്ഥകളും ഒരുമിച്ച് കാണപ്പെടുന്നു ഇവയിൽ ഏതാണ് നിങ്ങളുമായി യോജിക്കുന്നതെന്ന് തിരിച്ചറിയുക 3 ആരോഗ്യവതിയായിരിക്കുക നിങ്ങൾ ആരോഗ്യവതിയാണോ എങ്കിൽ ശാരീരിക വേഴ്ച ലൈംഗിക ബന്ധം നന്നായി ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയും 4 സമ്മർദ്ദം കുറയ്ക്കുക ഉത്കണ്ഠ പുരുഷനിലായാലും സ്ത്രീയിലായാലും ലൈംഗിക ആസ്വാദനത്തെ കുറയ്ക്കുന്ന ഒന്നാണ് 5 നിങ്ങളെ ആവേശം കൊള്ളിക്കുന്ന എന്തെന്ന് കണ്ടെത്തുക നീലചിത്രങ്ങൾ കാണുന്നതോ മറ്റുള്ളവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യമോ എന്തിനാണ് നിങ്ങളിലെ വികാരമുണർത്താൻ കഴിയുക എന്ന് തിരിച്ചറിയുക അത് ചെയ്യാൻ ശ്രമിക്കുക 6 നിങ്ങൾ എന്താണോ അത് സ്വയം അറിയുക സ്വീകരിക്കുക 30% സ്ത്രീകൾ മാത്രമാണ് ലൈംഗികതയിലൂടെ രതിമൂർച്ചയിലെത്തുന്നത് ബാക്കിയുള്ളവർ ബാഹ്യ കേളികളിലൂടെയും മറ്റുമാണ് ഈ അവസ്ഥയിൽ എത്തിച്ചേരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം 7 നിങ്ങളുടെ ശരീരം ചെയ്യുന്ന പ്രവൃത്തിയും നിങ്ങളുടെ മനസ്സനുഭവിക്കുന്ന വികാരവും തമ്മിൽ വേർതിരിച്ചറിയുക നിങ്ങളിൽ ലൈംഗിക വികാരം ഉണർന്നു എന്നതിനാൽ മാത്രം നിങ്ങൾ ബന്ധപ്പെടാൻ സജ്ജമാകുന്നില്ല എന്ന് മനസ്സിലാക്കുക ശരീരവും മനസ്സും പൂർണ്ണമായും ഒരുമിച്ചാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത് 8 മൂഡും സമയവും ശരിയാണെന്ന് ഉറപ്പാക്കുക ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന സമയം പ്രധാനമാണ് നിങ്ങളിൽ വികാരം ഉണർന്ന സമയമാണെങ്കിൽ പങ്കാളിയുടെ കാമകേളികൾ നിങ്ങളെ രസിപ്പിക്കും മറിച്ചാണെങ്കിൽ അത് നിങ്ങളെ അസ്വസ്ഥയാക്കിയായിരിക്കും ചെയ്യുക 9 ശരിയായ ലൈംഗിക സമവാക്യം രൂപപ്പെടുത്തുക അധികം പേരും സമ്മർദ്ദമില്ലാത്ത ഏറെ കരുതലോടെയുള്ള കുസൃതി നിറഞ്ഞ സന്ദർഭങ്ങളിലാണ് ഉത്തേജിതരാകുന്നത് 10 ലൈംഗികതയെ അർത്ഥവത്താക്കുക ശാരീരിക ബന്ധം എന്നതുപോലെ തന്നെ ലൈംഗികതയിൽ മാനസിക അടുപ്പം നൽകുന്ന അർത്ഥങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുക 11 കപട ലൈംഗികത വിഷയമാക്കുന്ന പുസ്തകങ്ങളും സിനിമകളും പറയുന്നത് വിശ്വാസത്തിൽ എടുക്കാതിരിക്കുക ഇത്തരം സിനിമകളും പുസ്തകങ്ങളും മിക്കപ്പോഴും സ്ത്രീ ലൈംഗികതയെ നിസാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് 12 ലൈംഗിക ആസ്വാദനമാണ് ലൈംഗിക ആഘോഷമല്ല വേണ്ടത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതിലും മേലെ എല്ലാം മറന്നുള്ള ഒരു ലൈംഗിക ആഘോഷമുണ്ട് എന്നത് പൂർണ്ണമായും തെറ്റായ ചിന്തയാണ് 13 മാറി ചിന്തിക്കാൻ ശ്രമിക്കുക ലൈംഗികതയെ പറ്റിയുള്ള പല അസംബന്ധങ്ങളും കേട്ടാണ് നമ്മൾ വളരുന്നത് എന്നാൽ അവയെ കണക്കിലെടുക്കാതെ നിങ്ങൾക്ക് തൃപ്തി നൽകുന്നത് എന്താണോ അത് ചെയ്യുക 14 സ്വയം നിന്ദിക്കാതിരിക്കുക എപ്പോൾ നിങ്ങൾ സ്വയം നിന്ദിക്കാതിരിക്കുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾ ലൈംഗിക പക്വതയുള്ളവളായി തീരുന്നു 15 സ്വന്തം ശരീരത്തിന്റെ തൂക്കക്കുറവിനെ പറ്റി ഉത്കണ്ഠപ്പെടാതെ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക ശരീരഭാരമല്ല ആരോഗ്യം നിശ്ചയിക്കുന്നത് ഭാരം കുറഞ്ഞിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആരോഗ്യവതിയും സുന്ദരിയുമാണ് സ്വന്തം ശരീരത്തെ സ്നേഹിച്ചാൽ മാത്രമേ ലൈംഗികതയെയും സ്നേഹിക്കാൻ കഴിയൂ 16 നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പങ്കാളിയോട് തുറന്നു പറയുക നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് തുറന്നു പറയുക അല്ലാതെ അത് പങ്കാളിയുടെ ഊഹത്തിന് വിടരുത് 17 പരീക്ഷണങ്ങൾ നടത്തുക ലൈംഗികത കൂടുതൽ ആസ്വാദികരമാക്കാൻ പുതിയ പരീക്ഷണങ്ങളിലും ബാഹ്യ കേളികളിലും ഏർപ്പെടുക 18 രതിയിൽ മുഴുകുക ലൈംഗിക രോഗങ്ങൾ ഗർഭിണിയാകുമോ തുടങ്ങിയ ഭയങ്ങൾ ആസ്വാദനത്തെ ബാധിക്കും അത്തരം ചിന്തകളെ ഒഴിവാക്കി
രതിയിൽ പൂർണ്ണമായും മുഴുകുക. 19 സ്വയം ശ്രദ്ധിക്കുക. ദിവസവും അല്പനേരമെങ്കിലും മനസ്സിനെ അയച്ചു വിട്ടുകൊണ്ട് ലൈംഗികത എങ്ങനെ കൂടുതൽ ആസ്വാദികരമാക്കാം എന്നതിനെപ്പറ്റി ചിന്തിക്കുക. 20 ആത്മവിശ്വാസം വളർത്തുക. നിങ്ങളുടെ ലൈംഗിക പ്രത്യേകതകളെ അംഗീകരിക്കുക. നിങ്ങൾ കരുതിയിരുന്നത് പോലെയോ നിങ്ങൾ ആഗ്രഹിക്കും പോലെയോ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ലൈംഗിക സ്വഭാവം അതാണെന്ന് മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. പുരുഷന്മാർക്കായി കുറച്ച് നുറുങ്ങുകളും നാഗോസ്കി പങ്കുവയ്ക്കുന്നുണ്ട്. അവളിൽ ആഗ്രഹം വളർത്തുക. നിങ്ങൾ അവളെ ആഗ്രഹിക്കുന്നു എന്ന ബോധം അവളിൽ നിറയ്ക്കുക. അവൾ എന്താണോ അത് അംഗീകരിക്കുക. സ്ത്രീക്ക് ആവശ്യം അവളെ ബഹുമാനിക്കുന്ന, അവൾക്ക് ആകർഷണം തോന്നുന്ന പുരുഷനെയാണ്. അവളോട് കരുതലുണ്ടായിരിക്കുക. ഉത്തേജക ഭാഗങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരമായി ശരീരം മുഴുവനും തഴുകി തലോടുക. അവളുമായി സല്ലപിക്കുക. അവൾ ആസ്വദിക്കുന്നുവെന്ന് ഊഹിക്കുക മാത്രം ചെയ്യാതെ അവൾ രതി ആസ്വദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചറിയുക. ലൈംഗിക ചുവയുള്ള കുസൃതികൾ പറയുക. നിയന്ത്രണാതീതമായ രതി സ്ത്രീ ആഗ്രഹിക്കാറുണ്ട്. അവളുടെ വിശ്വാസം നേടിയെടുക്കുക. ഓർക്കുക, സന്ദർഭം ഏറെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും പ്രയോജനപ്പെടും എന്ന് കരുതുന്നു. ശുക്രിയ ഫിർമിലെങ്കി, ബബായ്.